हरे राम हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। മാരീച നിഗ്രഹം കഴിഞ്ഞ് പർണശാലയിലേക്ക് തിരിച്ചു വരുന്ന ഭഗവാന്റെ അടുത്തേക്ക് സീതാദേവിയുടെ നിർബന്ധത്താൽ പുറപ്പെട്ട ലക്ഷ്മണൻ എത്തി. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സാൽ ബോധ്യമായ ശ്രീരാമചന്ദ്രൻ രാവണന്റെ കയ്യിൽ അകപ്പെട്ടത് മായാ സീതയാണെന്ന സത്യം ലക്ഷ്മണനിൽ നിന്ന് മറച്ചു വെക്കാൻ തീരുമാനിക്കുന്നു. അതിനാൽ സീതയെ തനിച്ചാക്കി എന്തിനാ വന്നതെന്ന് രാമൻ ചോദിച്ചു. മറുപടിയായി സീതാദേവി പറഞ്ഞ കടോര വാക്കുകൾ പറയാൻ തനിക്ക് വിഷമമുണ്ടെന്നും അത് കേട്ടുണ്ടായി ദുഃഖത്തിൽ വന്നതാണെന്നും ഉണർത്തിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ രാമദേവൻ സംഭീതനായി ആശ്രമത്തിലേക്ക് ഓടി. അവിടെ എങ്ങും സീതയെ കാണാതെ പരിഭ്രമിച്ച രാമൻ സീതയെ രാക്ഷസർ അപഹരിച്ചു എന്ന് തീർച്ചപ്പെടുത്തുന്നു. മനോനില തെറ്റിയവനെ പോലെ പെരുമാറിയ രാമൻ വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും സീതയെ കണ്ടോ എന്ന് പുലമ്പുന്നു. ലക്ഷ്മണന്റെ ആശ്വാസ വചനങ്ങളിൽ സമചിത്തനായ രാമൻ അനുജനോടൊപ്പം സീതയെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ സീതാന്വേഷണം ആരംഭമായി. ലക്ഷ്മണനെ ബോധിപ്പിക്കാൻ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളിൽ രാവണനാൽ പക്ഷം ഛേദിക്കപ്പെട്ട് നിലത്ത് വീണ ജടായു, ജടായു രാവണ യുദ്ധത്തിൽ തകർന്നു വീണ തേര്, ഒരു മഹായുദ്ധം കഴിഞ്ഞ പ്രതീതി, സീതാന്വേഷണ വേളയിൽ ഇതെല്ലാം കണ്ട രാമദേവൻ സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പങ്കുവെക്കുന്നതിൽ കലഹിച്ച് പരാജിതനായ രാക്ഷസനാണ് കിടക്കുന്നത് എന്ന് കരുതി ജടായുവിനെ കൊല്ലാൻ തയ്യാറാവുന്നു. ഇതിനു മുമ്പ് ജടായുവിനെ പരിചയപ്പെട്ടതാണെങ്കിലും സീതാവിരഹത്തിൽ ദുഃഖിതനായ മനുഷ്യരൂപം പൂണ്ട രാമദേവൻ പക്ഷമില്ലാതെ കിടക്കുന്ന ജടായുവിനെ തെറ്റിദ്ധരിച്ച് വധിക്കാൻ പോയത് സ്വാഭാവികം. കൊല്ലാൻ വന്ന ദേവനോട് താൻ ജടായുവാണെന്നുണർത്തിച്ച ശേഷം സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് തെക്കോട്ട് പോയെന്നും താൻ തടഞ്ഞപ്പോൾ ചന്ദ്രഹാസത്താൽ ചിറകുകൾ അരിഞ്ഞു എന്നും രാമദേവനെ കണ്ടേ മരിക്കൂ എന്ന് സീതാദേവി അനുഗ്രഹിച്ചു എന്നും പറഞ്ഞു. ആ ഭക്തനിൽ സന്തുഷ്ടനായ രാമദേവൻ വാത്സല്യത്തോടെ തലോടുകയും അങ്ങനെ ജടായുവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ജടായുവിന്റെ ഭൗതിക ശരീരം ദഹിപ്പിച്ചപ്പോൾ സർവാഭരണ ഭൂഷിതനായി ആ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയും ദേവനെ സ്തുതിച്ച ശേഷം വിഷ്ണുപദത്തിൽ ലയിക്കുകയും ചെയ്തു. അഷ്ടവക്രനെ കളിയാക്കിയ കാരണം ശാപം കിട്ടിയ ഒരു ഗന്ധർവനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ രാക്ഷസ രൂപമാണ്. അതും വളരെ സുന്ദരമായ ഒരു രൂപം. ആ രൂപത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അതിന് തലയുമില്ല, കാലുമില്ല, ശരീരത്തിൽ കൈകൾ മാത്രമുള്ള സുന്ദര രാക്ഷസൻ. അതാണ് കബന്ധൻ. ജടായു മോക്ഷത്തിന് ശേഷം സീതാന്വേഷണവുമായി നടന്ന രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ ആ കബന്ധൻ ആക്രമിക്കാനായി വന്നു. തലയും കാലും ഇല്ലാത്ത ശരീരത്തിന്റെ കൈകൾ മുറിച്ചു കളയാമെന്ന ലക്ഷ്മണന്റെ വാക്കിൻ പ്രകാരം രാമദേവൻ ഒരു കരവും ലക്ഷ്മണൻ മറുകരവും എയ്തു വീഴ്ത്തി. അതോടെ ശാപമോക്ഷം നേടി പഴയ ഗന്ധർവനാകുകയും രാമദേവനെ സ്തുതിച്ച ശേഷം തെക്കുള്ള മാതംഗാശ്രമത്തിലെ ശബരി തപസ്വിനിയെ കണ്ടാൽ സീതയെക്കുറിച്ചുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കബന്ധൻ യാത്രയായി. അതിനുശേഷം അന്വേഷണം ആരംഭിച്ച ദേവൻ ശബരിയുടെ അടുത്തെത്തി. ഗുരുഭൂതന്മാർ തപസ് ചെയ്തിട്ടും കിട്ടാത്ത മഹാഭാഗ്യമല്ലേ ശബരിക്ക് കിട്ടിയത്? ശ്രീരാമദേവനെ നേരിട്ട് കാണാനുള്ള മഹാഭാഗ്യം. സീതയെക്കുറിച്ച് അന്വേഷിച്ച ശ്രീരാമനോട് സർവമറിയുന്ന ഭഗവാനോട് താനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിലും ചോദിച്ച സ്ഥിതിക്ക് ജ്ഞാനദൃഷ്ടിയാ കണ്ടതറിയിക്കാം എന്ന മുഖവരിയോടുകൂടി ശബരി ഇങ്ങനെ പറഞ്ഞു. സീത ലങ്കയിൽ രാവണന്റെ തടവിലാണ്. സീതയെ രക്ഷിക്കാൻ രാമദേവൻ ശാപം കാരണം ബാലിക്ക് വരാൻ കഴിയാത്ത പശ്യപർവ്വതത്തിലെ ഋഷ്യമൂഖാക്യത്തിൽ ബാലിയെ പേടിച്ച് നാല് മന്ത്രിമാരുമായി കഴിയുന്ന വാനരനായ സുഗ്രീവനെ കാണണം. എന്നിട്ട് സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്ന വഴി എല്ലാ ദുഃഖങ്ങളും മാറും. ഇത്രയും പറഞ്ഞ ശേഷം ശബരി അഗ്നിയിൽ പ്രവേശിച്ച് ഭഗവത് പാദങ്ങളിൽ ലയിച്ചു. അതെ, വലിയ വലിയ ഗുരുക്കന്മാർക്ക് സാധ്യമാകാഞ്ഞത് ശബരിക്ക് സാധിച്ചു. വിഷ്ണു ഭഗവാനെ കണ്ട് ആ പാദങ്ങളിൽ ലയിച്ചു ചേരാനുള്ള ഭാഗ്യം.
ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നിലെത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദാംബുജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം രാമ രാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും അധ്യാത്മരാമായണ പ്രകാരം ആരണ്യകാന്ഡം ഇവിടെ സമാപിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.